എൻ്റെ പേര് അരുൺ. വീട്ടിൽ ഉണ്ണി എന്ന് വിളിക്കും. എറണാകുളം ജില്ലയിലാണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചിയാണ് ഈ കഥയിലെ നായികയുടെ പേര്, ബിന്ദു. ഒരു 40 വയസ്സ് പ്രായം. ആ വീട്ടിൽ അവരും അവരുടെ ഭർത്താവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ അവരുടെ ഭർത്താവ് ദുബായിലായിരുന്നു, പിന്നീടാണ് നാട്ടിൽ സെറ്റിലായത്. ഇനി ഞാൻ എൻ്റെ വാണറാണി ബിന്ദുവിനെ കുറിച്ചുള്ള കഥ വർണ്ണിക്കാം. ചേച്ചിയെ കാണാൻ സിനിമാ നടി അനു സിത്താരയെ പോലെ തന്നെ സുന്ദരിയായിരുന്നു. ഒതുങ്ങിയ നല്ല വടിവൊത്ത ശരീരമാണ് അവരുത്. ആരെയും ആകർഷിക്കുന്ന ചരുവവും ത്രസിച്ചു നിൽക്കുന്ന മാമ്പഴക്കൂട്ടവും. സാരിയുടുത്ത് ചേച്ചിയെ കണ്ടാൽ കാണുന്നവൻ്റെ കണ്ണു തള്ളിപ്പോവും. അവരുടെ ചുണ്ടുകൾ നല്ല മൃദുലമായ റോസ് നിറത്തിലുള്ളതായിരുന്നു. അവർക്ക് എപ്പോഴും ഒരു പ്രത്യേക ലുക്ക് ഉണ്ടായിരുന്നു. ആരെയും ആകർഷിക്കുന്ന ലുക്ക് എന്ന് തന്നെ പറയാം. എന്നും ഞാൻ വൈകുന്നേരം അവർ മുറ്റമടിക്കുന്നത് കാണാൻ വേണ്ടി പുറത്തെ ബാത്റൂമിൽ നിന്ന് കയറി കാണുമായിരുന്നു. എൻ്റെ മോനെ, അതൊരു ഒന്നാം തര കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. കുനിഞ്ഞു നിന്ന് ചൂല് അടിക്കുമ്പോൾ, ഈശ്വരാ, എനിക്ക് ബാക്കി പറയാൻ പറ്റുന്നില്ല. ഹാ, അതൊക്കെ പോട്ടെ. അങ്ങനെ ഇരിക്കെ ആണ് ഒരു ദിവസം വളരെ ഷോക്കായിപ്പോയി ഞങ്ങൾ ആ വാർത്ത കേട്ടത് കേട്ടോ. ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു വാഹനാപകടത്തിൽ മരിച്ചു എന്നും അത് എല്ലാവരെയും വളരെയധികം സങ്കടത്തിലാഴ്ത്തിയ ഒരു വാർത്ത തന്നെയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഞാൻ കുറേ നാൾ ചേച്ചിയെ കണ്ടിട്ടില്ല കേട്ടോ. അവരുടെ വീട്ടിലേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ 7-8 മാസങ്ങൾ കഴിഞ്ഞ് അവർ തിരിച്ച് ആ വീട്ടിലെത്തി. കൂടെ കൂട്ടിന് അവരുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ അവരുമായി മിണ്ടാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ബിന്ദു ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ അവൾ ഒറ്റയ്ക്കായി പോയി ആ വീട്ടിൽ. ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് പിന്നെ അച്ഛനമ്മ ഇടയ്ക്ക് മാത്രം പിന്നെ വന്നു പോകാറൊക്കെയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഞാൻ ആരും കാണാതെ അവരുടെ വീട്ടിൽ പോയി. അപ്പോൾ അവർ അടുക്കളയിൽ പാത്രം കഴുകുകയായിരുന്നു. പുറംതിരിഞ്ഞ് നിന്നുള്ള ആ പാത്രം കഴുകൽ, ഓഹോ, എൻ്റെ പൊന്നെ, ഒന്ന് കാണണ്ട കാഴ്ച തന്നെയാണ്. പിന്നീട് അധിക നേരം ഞാൻ അവിടെ നിന്നില്ല. വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഓടിപ്പോയി. പക്ഷേ ആ പോകുന്ന പോക്കിലാണ് ഞാൻ അവരുടെ വസ്ത്രങ്ങൾ കണ്ടത്. എൻ്റെ ബിന്ദുവിൻ്റെ വസ്ത്രങ്ങൾ. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി നിയന്ത്രണവും പോയി. ഞാൻ അതെടുത്ത് ഒന്ന് മണത്ത് നോക്കി. എന്നിട്ട് ആരും കാണാതെ അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. അവളെ ഓർത്ത് പിന്നീടുള്ള വാണം വിടൽ അതുതന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം വാണം വിട്ടെന്ന് എനിക്ക് പോലും തന്നെ അറിയില്ല. അങ്ങനെ ബിന്ദു എന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിരകളെ ചൂട് പിടിപ്പിക്കുന്ന ആളായി കഴിഞ്ഞു. ആ രാത്രി ഞാൻ സ്വയം ഉറപ്പിച്ചു, എത്രയും വേഗം ഇവളെ എൻ്റെ സ്വന്തമാക്കി കൂടെ കളിക്കാൻ ഒരു ആഗ്രഹം വന്നു. അന്ന് രാത്രി ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിലേക്ക് ആരും കാണാതെ ഞാൻ അവളുടെ വീട്ടിൽ പോയ കാര്യം പറഞ്ഞില്ലല്ലോ. അവളപ്പോൾ അടുക്കളയിൽ പാത്രം കഴുകുകയായിരുന്നു. പുറംതിരിഞ്ഞ് നിന്നുള്ള ആ പാത്രം കഴുകൽ കണ്ട് ശരിക്കും അന്തം വിട്ടു പോയി നിന്നു. ഞാൻ മെല്ലെ പോയി അവളെ പുറകിൽ നിന്നങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. കഴുത്തിൽ ഉമ്മ വെച്ചു. പെട്ടെന്നുണ്ടുള്ള പിടുത്തത്തിൽ അവൾ ഞെട്ടി എന്നിൽ നിന്ന് കുതറി മാറി എന്നോട് പുറത്തു പോകാൻ പറഞ്ഞു. ഞാനതൊന്നും വകവെക്കാതെ വീണ്ടും അവളെ കയറി കെട്ടിപ്പിടിച്ചു. അവളുടെ കവിളിലൊരു ഉമ്മ കൊടുത്തു. പിന്നെ ചുണ്ടിലും ഉമ്മ വെച്ചു. ഞാൻ ആ ചുണ്ടുകളെ എൻ്റേത് സ്വന്തമാക്കിയെടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് നിലത്തേക്ക് ഞാൻ അവളെ ഉന്തിത്തള്ളിയിട്ടു. അവൾ എതിർത്തുകൊണ്ടേയിരുന്നു. ഞാൻ എന്ത് ചെയ്തു അറിയോ? എൻ്റെ കാലുകൾ കൊണ്ട് അവളുടെ കാൽ പിടിച്ചമർത്തി എന്നിട്ട് അവളുടെ കവിളിലും ചുണ്ടത്തും കഴുത്തിലും എല്ലാം ഉമ്മ വെച്ച്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവളുടെ എതിർപ്പ് കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ സമയമെടുത്തില്ല. അവൾ അവിടെ നിന്ന് നേരെ പൊക്കിയിട്ട് ബെഡിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കിടത്തി. ഞാൻ പതുക്കെ അവളുടെ വികാരങ്ങളെ തൊട്ടുണർത്താൻ തുടങ്ങി. അവളാണെങ്കിൽ അങ്ങ് ആർത്ത് അലഞ്ഞ് കരയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ വികാരവതിയുടെ കരച്ചൽ എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവളും എന്നെ കടിക്കാൻ തുടങ്ങി.
ഞാൻ പറഞ്ഞു പയ്യടി പയ്യടി എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പരിസരം മറന്നുപോയി. ഇതെല്ലാം നടന്നുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. എന്നെ തള്ളി മാറ്റി ചാടി എഴുന്നേറ്റ് അവൾ ഫോണിനടുത്തേക്ക് നീങ്ങി. അപ്പോഴാണ് ഞാൻ ചാടി എഴുന്നേറ്റണേ. ബോധം ശരിക്കും അപ്പോഴാണ് വന്നത്. ഇതെല്ലാം കണ്ടിരുന്നത് സ്വപ്നത്തിലായിരുന്നു ഇന്ന്. പക്ഷേ അന്ന് കണ്ട ആ സ്വപ്നം ശരിക്കും നടത്താൻ തന്നെ ഞാനൊരു തീരുമാനമെടുത്തു. അങ്ങനെ വീണ്ടും ഒരു അവസരത്തിനായി ഞാൻ കാത്തിരുന്നു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ബിന്ദുവിന് പനിയായി കിടപ്പിലായി. ആ സമയത്ത് സഹായത്തിനായി ആരുമില്ലായിരുന്നു. എന്നെ വിളിച്ചു. ഞാൻ സഹായിക്കാൻ വീട്ടിലെത്തി. പനിയൊക്കെ നോക്കി, പനി നല്ല ചൂട്. ഞാൻ അടുക്കളയിൽ പോയി കുറച്ച് വെള്ളമെടുത്ത് ഒരു ടവലും എടുത്തു കൊണ്ടുവന്നു. അവരുടെ നെറ്റിയിലും കഴുത്തിലുമൊക്കെ തുടയ്ക്കാൻ തുടങ്ങി. അവർ ആദ്യമൊന്ന് എതിർത്തെങ്കിലും പിന്നെ എതിർപ്പ് അങ്ങ് കുറഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കഴുത്തിലും നെറ്റിയിലും തുടച്ചാൽ മാത്രം പോല, നെഞ്ചത്തും തുടയ്ക്കണം, ചൂട് അവിടെ കൂടുതലാണെന്ന് പറഞ്ഞു അവരോട്. അവർ പക്ഷേ നാണത്താൽ തല കുനിച്ചു. എനിക്ക് തോന്നി എതിർപ്പൊന്നുമില്ലെന്ന്. ഞാൻ പതുക്കെ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് താഴ്ത്തി നെഞ്ചത്ത് തുടയ്ക്കാൻ തുടങ്ങി. അവർക്കതൊരു ലഹരിയായി തോന്നി തുടങ്ങി. പതുക്കെ പതുക്കെ ഞാൻ അവരുടെ തുട നിർത്തിയിട്ട് അവരെ കെട്ടിപ്പിടിച്ചു. അവർ എതിർപ്പൊന്നും പറഞ്ഞില്ല. കാരണം അവരുടെ വിങ്ങി നിന്നിരുന്ന വികാരത്തെ വീണ്ടും തട്ടി ഉണർത്തിയത് ഞാനായിരുന്നു. പിന്നീട് ചെയ്തുള്ള എൻ്റെ പ്രവൃത്തികൾ അവർ എതിർത്തതുമില്ല. പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ കളികളിലേക്ക് ഏർപ്പെട്ടു. അവരവിടെ കിടന്ന് ഞെളിവരു കൊണ്ടു എന്ന് തന്നെ പറയാം. ഭർത്താവ് മരിച്ചതിന് ശേഷം പിന്നീടുള്ള സുഖം ഞാനായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. അവർക്ക് കിട്ടാത്തത് പലതും ഞാൻ അന്ന് അവർക്ക് കൊടുത്തു. പിന്നീട് എപ്പോഴോ ഞങ്ങൾ രണ്ടുപേരും മയങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഞാൻ അവരുടെ വീട്ടിലാണെന്നും അവർക്ക് സുഖമില്ലാതെ ഞാൻ വന്നതാണെന്നും എന്ന കാര്യം ഞാൻ പാടെ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ അവരുടെ അസുഖവും മാറി എന്നത് തന്നെ പറയാം. വിയർത്ത് കുളച്ച് നിന്ന എന്നെ അവരൊന്ന് നോക്കി, പിന്നീട് ഓടി വന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. നെറുകയിൽ മുത്തമിട്ടു. എന്തോ അവർക്കൊരു സംതൃപ്തി കൊടുത്ത ആ ഒരു പ്രതീതി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് പിരിയുമ്പോൾ ഇനിയും കാണാം എന്ന് അവരോട് പറഞ്ഞു. എൻ്റെ പേര് അരുൺ. വീട്ടിൽ ഉണ്ണി എന്ന് വിളിക്കും. എറണാകുളം ജില്ലയിലാണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചിയാണ്